ശ്രീ പി സി ജോർജ് അങ്ങേക്ക് ഒരു മിനിറ്റ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ 100% അനുകൂലിക്കുകയാണ് സാർ. എനിക്കിവിടെ ഒരു സംശയം, കഴിഞ്ഞ 2-3 ദിവസമായി ബി ജെ പിയുടെ നേതാക്കന്മാർ വളരെ ആത്മാർത്ഥമായി ഇങ്ങനൊരു ഉത്തരവേ ഇല്ലെന്നാ പറയുന്നു. പശുവിനെയല്ല കാളയല്ല എന്തിനെ കൊന്നാലും അവർക്കെതിരില്ല. ഈ സഭയിലുള്ള ഏക അംഗം ബഹുമാനപ്പെട്ട ഒ രാജഗോപാൽ അദ്ദേഹം പറഞ്ഞതും എന്തിനേ കൊന്നു നിങ്ങൾ പ്രമേയമായിട്ട് വരണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് ആവശ്യമുണ്ടോ എനിക്ക് സംശയം. അതായത് ബി ജെ പിയുടെ നേതാക്കന്മാർ കുറെ ദിവസങ്ങളായി കൈയും കാലും ഇട്ട് അടിക്കുകയാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയില്ലെന്ന് പറയാൻ. സാർ ഞാൻ ചോദിക്കട്ടെ സാർ, ഇവിടുത്തെ ഏറ്റവും പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന്റെ പരിസ്ഥിതി രണ്ടാം മാസത്തിന്റെ തലേ ദിവസം തന്നെ ഈ ഉത്തരവ് ഇറക്കണം എന്നെന്താ മോഡിക്ക് ഇത്ര നിർബന്ധം? രണ്ടാം മാസത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് മാംസമാണെന്ന് ആർക്കും അറിയില്ലാത്തത്, നോമ്പു തുറയെ ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോ ഇതിനകത്ത് മാംസ നിരോധനം മാത്രമല്ല മറ്റു പല ലക്ഷ്യങ്ങളും അദ്ദേഹത്തിനുണ്ട്, യാതൊരു സംശയം വേണ്ട. സാർ ഒരു ഒറ്റ കാര്യം കൂടി സാർ, ഇവിടെ ബഹുമാനപ്പെട്ട കെ എം മാണി നേറ്റു ക്രമപ്രശ്നവുമായി ഞാൻ ഈ സഭയിൽ ഒരു സംശയം ഉന്നയിക്കുക. മോദിയുടെ പോക്ക് എങ്ങോട്ടാ സാർ? അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ രാജ്യത്തെ പ്രസിഡൻഷ്യൽ ഭരണം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കാൽക്കീഴിലാക്കാനുള്ള ശക്തമായ നീക്കം നടത്തുകയാണ് മോഡി എന്നാണ് സാർ എന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട കെ എം മാണിക്ക് ഇന്ന് സഭയിൽ ഏറ്റവും സംസാരിക്കാൻ പറ്റി, ഈ സഭയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ രാജ്യത്തെ പ്രസിഡൻഷ്യൽ ഭരണം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിലെ നിയമസഭകളെ പോലും നോക്കുകുത്തിയാക്കി മിണ്ടാൻ കഴിയാത്ത നിലയിലേക്ക് വരാനുള്ള സാധ്യതകളെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യണം എന്ന അഭിപ്രായമാണ് സാർ എനിക്കുള്ളത്. യാതൊരു സംശയമില്ല സാർ, നമ്മളൊക്കെ ഈ കാര്യങ്ങളെ ചർച്ച ചെയ്ത് പോവുകയാണ്. ഇതിനടിയിൽ എന്താണ് സാർ നടക്കുന്നത്? ഇതിനടിയിൽ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, ഭരണപരാജയം, ഇതൊക്കെ ആരും അറിയാതെ സംരക്ഷിക്കപ്പെടുകയല്ലേ സാർ? നമുക്കിതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവസരം പോലും നൽകാതെ മോഡി ഭരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു വശത്തോട് ചർച്ച ചെയ്യുന്നു, മോഡി ഭരണം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണക്ക് അവതരിപ്പിച്ചു സാർ, ഞാൻ ശ്രദ്ധിച്ചു. സാർ നമ്മുടെ രാജ്യം ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നത് 46 കോടി ലിറ്റർ പാലാണ് സാർ. അതായത് ഒരു ദിവസത്തെ ഉത്പാദനത്തിന്റെ മൂല്യം 1840 കോടിയാണ് സാർ. അതില്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ കർഷകന്റെ നില എന്താണ് സാർ? ഞാൻ ഒരു ചെറിയ കാര്യം കൂടി മാത്രമേ സൂചിപ്പിച്ചുള്ളൂ സാർ, അധികം നേരം ഒന്നും എടുക്കുന്നില്ല. അങ്ങയുടെ സമയത്തിന്റെ ഇരട്ടി കഴിഞ്ഞു പ്ലീസ്. ഞാൻ ആര്, അങ്ങ് മറ്റു പലർക്ക് സമയം കൊടുത്തതുകൊണ്ട് എനിക്ക് തരണം എന്നുള്ള അപേക്ഷ ഒന്നും ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അതിനെ ചീപ്പാകാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അങ്ങ് ഓർക്കണം അതങ്ങനെ ആർത്താ മതി. ഞാൻ അങ്ങനെ ഒരാൾക്ക് സമയം കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നു സാർ. ഞാൻ എനിക്കൊരു ഡിമാൻഡ് ബഹുമാനോട് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, മാംസ വിപണിയിൽ സഹകരണ അടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങൾ സ്ഥാപിച്ച് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ചെറുത്തുനിൽപ്പ്. സാർ നവീന അറവുശാലകൾ, അറവുശാലകൾ, പാക്കേജിംഗ്, ശീതീകരണ സംവിധാനങ്ങൾ എന്നിവയ്ക്കുള്ള സാങ്കേതിക വിദ്യയും ഇവ ഉപയോഗിക്കുന്നുള്ള പരിശീലനവും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് നൽകാൻ പദ്ധതി തയ്യാറാക്കാൻ കേരള സർക്കാർ തയ്യാറാകണം എന്നാണ് സാർ എൻ്റെ അഭ്യർത്ഥന. ഒരു കാരണവശാലും ബീഫല്ല സാർ, അത് തന്നെയല്ല, ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും എല്ലാവരുടെയും മതവിശ്വാസം എന്താ സാർ? ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് നമ്മുടെ പരിശുദ്ധ ഖുറാനും പറയുന്നു, വിശുദ്ധ ബൈബിളും പറയുന്നു, ഹൈന്ദവ സംസ്കാരവും പറയുന്നു. അപ്പം പശുവും ആടും പോത്തും ഒട്ടവും നമുക്ക് വേണ്ടിയാണ്, നമുക്ക് തിന്നാനുള്ളതാണ്. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചു.